ദുരന്തം അജ്ഞാന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ നേരുന്നു ഈ വർഷത്തെ വിഷു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് പതിനാലാം തീയതി ഉത്രട്ടായി നക്ഷത്രത്തിൽ രാവിലെ എട്ട് മണി പതിനാല് മിനിറ്റിന് സംക്രമം വരുന്ന മേട വിഷു സംക്രമം വരുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം പതിനഞ്ച് ഞായറാഴ്ച ഉദയത്തിന് വിഷു വരുന്നത് അന്നത്തെ ദിവസം വിഷു കണിയാണ് മലയാളികൾക്ക് ഏറ്റവും പ്രയാ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും പിന്നെ ഓണം പോലെ തന്നെ വളരെ വിശേഷപ്പെട്ടതാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ചയുള്ള വിഷു വിഷു പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത് മലയാളികളാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ട് വിഷുവിന് പ്രത്യേകത രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസമാണ് വിഷു ഒരു കാലത്ത് വളരെ പ്രതാപിയായിരുന്ന രാവണൻ ലങ്ക ഭരിച്ചിരുന്ന സമയത്ത് സൂര്യന് സൂര്യൻ നേരെ ലങ്കയിലേക്ക് ഉദിക്കുന്നത് പോലും തടസ്സപ്പെടുത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീരാമൻ രാവണനെ വധിക്കുകയും അതിനു ശേഷമാണ് ശ്രീലങ്കയിലേക്ക് അതിൽ ലങ്കയിലേക്ക് സൂര്യൻ നേരെ നോക്കി ഉദിച്ചിരുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് വിഷു ആഘോഷിക്കുന്നതെന്നും കണക്കുണ്ട് അതുപോലെ താരകാസുരനെ വധിച്ച ദിവസവും ഈ ദിവസമാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പല ഐതിഹ്യങ്ങളും വിഷുവിന് പ്രാധാന്യമായി പ്രധാനമായിട്ട് കാണുന്നുണ്ട് എല്ലാം ആണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും പ്രധാനം സാധാരണ സാധാരണ കൊച്ചുകുട്ടികളത് വലിയവർക്ക് വിഷു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം വിഷു കൈനീട്ടം വളരെ പ്രധാനമാണ് ഏറ്റവും തലമുറ മുതിർന്ന അതായത് വീട്ടിലുള്ള ഗൃഹനാഥൻ്റെയോ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന മുത്തശ്ശിമാരുടെയോ മുത്തൻ്റെ മുത്തച്ഛൻ്റെയൊക്കെ അവരിൽ നിന്നും കൈനീട്ടം വാങ്ങിക്കുക എന്നുള്ളത് വളരെ വിശേഷമാണ് അപ്പോൾ കൊച്ചുകാ കുട്ടിക്കാലത്ത് തന്നെ വളരെ പ്രധാനമാണ് കാരണം വിഷു വരുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ് പുതിയ ഷട്ടുകൾ ഉടുപ്പുകളൊക്കെ കിട്ടുക പുതു വസ്ത്രങ്ങൾ ലഭിക്കുക അതുപോലുള്ള വിഷുക്കണി കാണുക പിന്നെ പുതിയ ക്ഷേത്ര പല ക്ഷേത്രങ്ങളിൽ പോവുക അങ്ങനെയുള്ള പല പല ആചാരങ്ങൾ പല രീതികളിൽ അതിൽ വിഷു ആഘോഷിക്കുന്നുണ്ട് അപ്പം വിഷുക്കണി അതുപോലെ തന്നെ വിഷു കൈനീട്ടവും വിഷു സദ്യയും വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് വിഷു ദിനത്തിൽ നമുക്ക് ഒരു വർഷത്തേക്ക് വിഷു ഫലം എങ്ങനെ ഇരിക്കും എല്ലാവർക്കും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നതാണ് വിഷുബലം എങ്ങനെ ഇരിക്കും കാരണം പലർക്കും നക്ഷത്രവശാലോ ജാതകവശാലോ ഒക്കെ നോക്കുമ്പോൾ നല്ല കാലവും കാലവും പലർക്കും ഇടകലർന്നിരിക്കും എങ്കിലും അതിൽ നിന്നും അല്പൊരാശ്വാസം വേനലിൽ ഒരു മഴ പെയ്യും പോലെ അല്പൊരു സമാധാനവും ഒരു സന്തോഷം തരുന്നതാണ് വിഷു അപ്പോൾ വിഷുബലം എങ്ങനെ ഇരിക്കും ആ വിഷുബലം എന്തെങ്കിലും സമയദോഷം ഉണ്ടെങ്കിൽ പോലും ആ വിഷുബലം ചിലപ്പോൾ നല്ലതായിരുന്നു കഴിഞ്ഞാൽ നല്ല ഫലങ്ങൾക്ക് സാധ്യത കൂടും ചില നക്ഷത്രക്കാർക്ക് വിഷുഫലം നല്ലതും ചില നക്ഷത്രക്കാർക്ക് വിഷുബലം അത്രത്തോളം ശുഭകരവുമല്ല അതിൽ പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് അശ്വതി മുതൽ ആറ് നാളുകൾ വിഷുഫലത്തിൽ നോക്കുമ്പോൾ അശ്വതി മുതൽ ആറ് നാളുകൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര ഈ ആറ് നാളുകൾക്ക് ഈ വർഷത്തെ വിഷുഫലം വളരെ നല്ലതാണ് സാമ്പത്തിക അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞൊരു വർഷമായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുതലുള്ള ഒരു വർഷക്കാലം അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹേരം തിരുവാതിര ഈ നാളുകാർക്ക് മുഴുവനും വിഷുബലം വളരെ നല്ലതാണ് പൂരിട്ടാതി മുതൽ മൂന്ന് നാളുകൾ പൂരിട്ടാതി ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വിഷുബലം അത്ര ശുഭകരമല്ല പല വിധത്തിലുള്ള ശാരീരിക ക്ലേശങ്ങളും മനസമാധാനക്കുറവുകളും കുടുംബസ്വക്കുറവുകളും ആരോഗ്യവൃഷ്ടിക്കുറവുകളും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പുണർദം മുതൽ മൂന്ന് നാളുകൾ പുണർദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്കും വിഷുഫലം ശുഭകരമല്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമതകളും അനുഭവപ്പെടാൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സ്വജനങ്ങളുമായിട്ടുള്ള വിരോധങ്ങൾ അപകീർത്തി മനക്ലേശം ഇവയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ മഖം മുതൽ ആറ് നാളുകൾ മഹം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി ഈ ആറ് നാളുകൾക്ക് വളരെ നല്ലതാണ് ലോക ബഹുമാനവും ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണാദി ലാഭവും പ്രതീക്ഷിക്കാം മഹം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി ഈ ആറ് നാളുകൾക്കും വിഷഫലം നല്ലതാണ് വിശാഖം മുതലുള്ള ആറ് നാളുകൾക്കും നല്ലതല്ല മൂന്ന് നാളുകൾക്ക് നല്ലതല്ല അതുപോലെ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഈ ആറ് നാളുകൾക്ക് വിഷുബലം വളരെ നല്ലതാണ് സമയദോഷമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിലും വിഷുബലത്തിനെ അത് ബാധിക്കുന്നില്ല മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഈ ആറ് നാളുകൾക്കും ജനനേതൃത്വം മേലധികാരികളിനുള്ള പ്രീതി അധികാരപ്രാപ്തി സുഖം ഇവ ലഭിക്കുന്നതാണ് പല രീതിയിലും അതുപോലെ പുണർദം പൂയം ആയില്യം ഈ നാളുകാർക്കും അതുപോലെ ദോഷമുണ്ട് പൂരിട്ടാതി പൂരിട്ടാതിക്കാർക്കും മൂന്ന് നാളുകൾ പുണർദം മുതൽ മൂന്ന് നാളുകാര് പിന്നെ വിശാഖം മുതൽ മൂന്ന് നാളുകൾ ഇതൊന്നും ശുഭകരമല്ല ബാക്കി ഉള്ള നാളുകൾ അശ്വതി മുതൽ ആറ് നാളുകൾ കൊള്ളാമെന്നുള്ള സമയമാണ് അതുപോലെ തന്നെ മകം മുതൽ ആറ് നാളുകൾ നല്ലതാണ് അതുപോലെ മൂലം മുതൽ ആറ് നാളുകൾ നല്ല ശുഭകരമായിട്ടുള്ള സമയമാണ് മൊത്തത്തിൽ നോക്കിക്കുമ്പോൾ ഈശ്വരാധീനം കൊണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും നല്ലത് മാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു വിഷു നേരുന്നു മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനഞ്ച് നാഴിചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പൊതുവേ ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും ഭാഗ്യവുഷ്ടിയും മനസന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മനസ്സിന് സന്തോഷവും സമാധാനം ലഭിക്കും സാമ്പത്തിക മെച്ചമായിരിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും പൊതുവേ ഈ വാരം നന്നായിരിക്കും ഈ വർഷം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ വരെയുള്ള സമയം കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വർഷം പൊതുവേ

ആ ജാതക പ്രകാരം നക്ഷത്രമാണോ ചോദ്യനക്ഷത്രമാണോ ചോദ്യനക്ഷത്രത്തിന് ജാതകത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനാറ് വരെ വ്യാഴദശയിൽ രാഹുറിൻ്റെ അപകാരകാലമാണ് വ്യാഴദശ ഇപ്പം തീരും രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനാറിന് വ്യാഴദശ തീരും വ്യാഴദശയിൽ രാഹുറിൻ്റെ കാലമാണ് സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ് കഴിഞ്ഞ പീരീഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സമയദോഷം ഈ സെപ്റ്റംബറിൽ മാറും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ കൂടി സമയദോഷത്തിന് ആശ്വാസം ഉണ്ടാവും ജാതകം പാപദോഷം ഉള്ള ജാതകമാണ് വിവാഹത്തിന് മാത്രം ചെറിയ പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്കതിക്ക് നിന്നും വിവാഹത്തിന് സാധ്യത ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനാറിന് ശേഷം നല്ല ജോലിക്കും സാധ്യതയുണ്ട് സർക്കാർ ജോലിക്ക് യോഗം ജാതകത്തിലുണ്ട് ശ്രമിച്ചു നോക്കുക ശരി ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് പൊതുവെ ഈ വാരം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥകളൊക്കെ ഉണ്ടാവും ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധിക്കണം മനസമാധാനം പൊതുവെ കുറയും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ച് ചെയ്യുന്നവർക്ക് വളരെ നന്നായിരിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിൽപരമായിട്ട് ഈ വാരം നന്നായിരിക്കും ആരോഗ്യപരമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും മാതൃപിതൃ ഗുണവും സമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം ആരോഗ്യപരമായിട്ട് മാത്രം ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഒഴിച്ചാൽ നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസി പൂ കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടർത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യവൃഷ്ടിയും മനസന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം സന്താനങ്ങളില്ലാതെ വളരെ നാളുകളായിട്ട് വിഷമിക്കുന്നവർക്ക് സന്താനലപ്തിക്ക് സാധ്യതയുണ്ട് അതുപോലെ വിവാഹത്തിന് ചെറിയ ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ വരാം വിവാഹ തടസ്സങ്ങളോ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ദാമ്പത്യവരമായിട്ടുള്ള സ്വക്റവോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോവം പിടി കഴിയുന്നതും കുറയ്ക്കണം കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്ത് പ്രതീക്ഷിക്കാം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും മനസ്സന്തോഷം ലഭിക്കാൻ സാധ്യമുണ്ട് പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം കർമ്മ സംബന്ധമായിട്ടുള്ള ഉയർച്ചകളും ഭാഗ്യവൃഷ്ടിയും പ്രതീക്ഷിക്കാം ദാമ്പത്യമായിട്ട് മാത്രം ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോകുന്നതും ശിവക്ഷേത്രത്തിൽ പോകുന്നതും ധാര ഒഴിക്കുന്നതും തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും രാശി പുണർത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് താഴെയോ പൂയോ ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് രാശി കർക്കിടരാശി രാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം വളരെ ആളുകളായിട്ട് വീട് വയ്ക്കുന്നതിനോ വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സന്തോഷം സമാധാനമൊക്കെ ലഭിക്കും ദാമ്പത്യപരമായിട്ടുള്ള സോക്കുറോ വിരഹ ദുഃഖമോ ചെറിയ ചെറിയ സൗന്ദര്യ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭൂമി വാങ്ങിക്കുന്നതിനോ വീട് വയ്ക്കുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാകും ഏതെങ്കിലും വിധത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ കഴിയുന്നതും വേഗം ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഓരോ ദിവസങ്ങൾ കഴിയും തോറും സമയങ്ങൾ മാറിക്കൊണ്ടിരിക്കും ദോഷ സമയം നല്ല സമയവും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്ത് കാര്യത്തിനാണോ ഇറങ്ങുന്നത് ഇറങ്ങാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് അത് ഉടനെ നടപ്പിലാക്കാനും ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വർഷവും വലിയ ദോഷങ്ങളില്ലാത്തൊരു വർഷമായിട്ട് കടന്നുപോകും അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള വിരഹമോ കലഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങരാശി മഹം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാലിച്ച് താഴ്ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സഹോദരാതി ഗുണവും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം സന്താനങ്ങളാൽ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥകളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലോ മാനസികമായിട്ടുള്ള മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ വിഷമങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും മാതാവിൽ നിന്നുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഈ വാരത്ത് പ്രതീക്ഷിക്കാം പല വിധത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവും ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ പുതിയ കോഴ്സുകളിലേക്ക് ശ്രമിക്കുന്നവർക്കോ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരത്തിൽ കൂടുതലാണ് ക്രവാഹനായി സൗഖ്യം ഈ വാരത്ത് പ്രതീക്ഷിക്കാം പൊതുവെ ഈ വാരം നന്നായിരിക്കും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മനസ്സമാധാനക്കുറവോ ടെൻഷനും അനുഭവപ്പെടാൻ സാധ്യത വാരത്തിൽ കൂടുതലാണ് അതെ ആറ്റൽ റിലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു എവിടെ നിന്നാണ് വിളിക്കുന്നത്

ഉത്തരാടനക്ഷത്രത്തിന് സമയദോഷം ഉണ്ട് രാഹുടാ ബികോം കഴിച്ചാ ഇപ്പ ആരും ജോലി തരാ ബികോം അല്ല ബി ടെക് പഠിച്ചാൽ ജോലി കിട്ടാൻ വലിയ പ്രയാസമാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊഴിൽ കണ്ടെത്തണം വിദേശത്ത് പോവാനായിട്ട് സമയം വളരെ മോശമാണ് ഏടരശനികാലമാണ് സമയദോഷം ഉണ്ട് തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ വരെ കാണുന്നുണ്ട് സെപ്റ്റംബറിന് ശേഷം അല്പ ഒരു മാറ്റം ഉണ്ടാവും സ്റ്റേറ്റ് വിട്ടോ വിദേശത്തൊക്കെ പോയി നിൽക്കാനുള്ള സാധ്യത ജാതകത്തിൽ കാണുന്നുണ്ട് കാലമാണ് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ മുപ്പത് നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ട് വളരെ മെച്ചമുള്ള സമയമാണ് ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും ഗൃഹവാഹനാദി സുഖക്കുറവ് അനുഭവപ്പെടും വാഹന സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ ചെറിയ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത മാതൃകലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനത്തിൽ വളരെ സൂക്ഷിക്കണം ഏതെങ്കിലും വിഭവത്തിൽ സ്കൂട്ടറിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബൈക്കുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് പുറകെ ഇരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കും കാരണം ചിലപ്പോൾ ചില സ്ത്രീകളെങ്കിലും ഒരു സൈഡിലോട്ട് ഇരുന്ന് പോകുന്നവർ ധാരാളം പേരുണ്ട് സ്കൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം പിന്നെ പുറകെ ഇരിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അപകടം വരുന്നത് അതേസമയം ചുരിദാറോ അതുപോലെയൊക്കെ രണ്ട് സൈഡിൽ ഇരിക്കുന്നവർക്കാണ് കാലിട്ട് ഇരിക്കുന്നവർക്ക് അപകട സാധ്യത കുറവായിരിക്കും ഏതായാലും ഈ സമയത്ത് വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം തസ്കരഭയുണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് വാഹനമൊക്കെ വാങ്ങിക്കും വാങ്ങിക്കുന്നവരോ അല്ലെങ്കിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ പഴയ വാഹനം ഉള്ളവരൊക്കെ ഇൻഷുറൻസും അതുപോലെ പിന്നെ ഇൻഷുറൻസും ലൈസൻസൊക്കെ കൃത്യമായിട്ടും പുതുക്കിയിരിക്കണം കാരണം ചിലപ്പോൾ അത് ഇൻഷുറൻസ് ഒക്കെ പുതുക്കാനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാലും അത് താമസിച്ച് പോയി കഴിഞ്ഞാൽ പ്രയാസം വരും ചിലപ്പോൾ അപകടങ്ങൾ എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസമായിരിക്കും ചിലപ്പോൾ ഇൻഷുറൻസ് തീർന്നിരിക്കുന്നത് അത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും വളരെ ശ്രദ്ധിക്കുക അതുപോലെ ഏത് കാര്യങ്ങൾക്കും അടുത്തൊരു സമയത്തേക്ക് നീട്ടിവയ്ക്കാതെ കഴിയുന്ന വേഗം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക തസ്കരഭയത്തിനും സാധ്യത വളരെ കൂടുതലാണ് മോഷണം പോകാതിരിക്കാനും ശ്രദ്ധിക്കണം ഏതെങ്കിലും വിധത്തിൽ കളവുകൾ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഏതെങ്കിലും വിധത്തിൽ അലസമായിട്ട് അലസതയായി കൂടി അലസതയോടുകൂടി സ്വർണ്ണാപനങ്ങളൊക്കെ സൂക്ഷിക്കുന്നവർ ധാരാളം പേരുണ്ട് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വളരെ സൂക്ഷിക്കുക ഏതെങ്കിലും വിധത്തിൽ മാതൃകലഹം ഗൃഹകലഹം വാഹനദോഷം ബന്ധുജനവിരോധം ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ഗൃഹസംബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള ധനനഷ്ടങ്ങൾ ഇതെല്ലാം സാധ്യത വളരെ കൂടുതലാണ് എങ്കിലും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും തുലാരാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ഗൃഹഗുണവും വാഹന ഗുണവും ഈ വാരത്തിലുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും സംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്ത് പ്രതീക്ഷിക്കാം കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വയ്ക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും പൊതുവെ വാരം നന്നായിരിക്കും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനത്ത് നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് ടെൻഷൻ വർദ്ധിക്കും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യമുണ്ട് പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷനോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാവും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് എങ്കിലും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും ശാരീരിക ക്ലേശങ്ങളും മനസമാധാനക്കുറവും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അലട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള ടെൻഷൻ എഴുപപ്പെടും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത ഏതെങ്കിലും വിധത്തിൽ കേസ് വഴക്കുകളോ കലകൾക്കെല്ലാം ഇറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ശത്രുവിൽ നിന്നും ചിലപ്പോൾ ധനലാഭത്തിന് പോലും സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് ധനനഷ്ടം ഉണ്ടാവുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കും സാധ്യത വളരെ കൂടുതലാണ് ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് പൊതുവെ ഈ വാരം നല്ലതാണ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി സമയം അമ്മ അടുത്തില്ലേ ഇത് ാണ് വരുന്നത് സമയം നോക്കുമ്പോ അതും പി എം ഒക്കെ കൊടുക്കുമ്പോ രേവതിയായിട്ട് വരും എന്താണ് രേവതിക്ക് ഇപ്പൊ സമയദോഷം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് അത്ര ബുദ്ധിമുട്ടും ആരോഗ്യപരമായിട്ട് അത്ര നല്ല ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആ നല്ല കാലത്തൊക്കെ ആയിരിക്കും ഇപ്പൊ കടബാധ്യത കൂടിയത് ഇപ്പൊ സമയം മോശം വന്നപ്പോ കടക്കാരൊക്കെ ചോദിക്കുന്നുണ്ടോ തിരിച്ച് നല്ല കടം തന്നിട്ട് പിന്നെ ദോഷ ചോദിക്കൂ സമയമായ സമയം വളരെ മോശമാണ് സെപ്റ്റംബർ കഴിയുമ്പോൾ കൂടെ ഉണ്ട് സെപ്റ്റംബർ കഴിയുമ്പോൾ സമാധാനം കിട്ടും കടബാധ്യത കണ്ടീഷനും കടങ്ങളെല്ലാം തീർക്കണം ശരി മാറ്റം വരും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാലിച്ചു താഴ്ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും ആരോഗ്യപുഷ്ടി ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം സാമ്പത്തിക നില വെച്ചമായിരിക്കും ഇങ്ങനെയാണെങ്കിൽ ദാമ്പത്യമായിട്ടുള്ള അസ്വസ്ഥതകളോ സൂക്രവോ കലഹമോ അപകീർത്തിയോ ഉണ്ടാകാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് ഏതെങ്കിലും വിധത്തിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അപകീർത്തികളോ അസ്വസ്ഥകളോ മനസമാധാനക്കുറവുകളോ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് സാമ്പത്തിക മെച്ചമായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും ഏറ്റവും പ്രധാനമായിട്ടും മുൻകോവും പിടിവാശും കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും കേസോ വഴക്കോ കലകങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം ഏതെങ്കിലും വിധത്തിൽ കേസിലോ ബന്ധെന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും ഈ രണ്ടായിരത്തി പതിനെട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ചിലപ്പോൾ കേസുകളൊക്കെ വെറുതെ വിടാനുള്ള സാധ്യത വരെ തെളിഞ്ഞു വരും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏതായാലും ഇപ്പോഴത്തെ സമയം അനുസരിച്ച് എടുത്തിയാട്ടവും മുൻകോവും കഴിയുന്നതും കുറയ്ക്കാനും വളരെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥകളുണ്ടാവും ഗ്രഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം സഹോദരാധി ഗുണം ഈ വാരത്തിലുണ്ടാവും സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളും ഭാഗ്യവുഷ്ടിയും മനസന്തോഷവും നിറഞ്ഞൊരു വാരമാണ് ഈ വാരം എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വീഴ്ചകളോ മുറിവുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ അഗ്നിഭയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഒഴിച്ചാൽ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തോളം ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും കുംഭരാശി അവിട്ടത്തിന് അവസാനത്തെ മുപ്പത് നാഴികയും ചതയും പൂരിട്ടായിടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവേ ഈ വാരം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും സാമ്പത്തിക നില മെച്ചമായിരിക്കും ആരോഗ്യപരമായിട്ട് ഈ വാരം നല്ലതാണ് സഹോദരാദി ഗുണം ഈ വാരത്ത് പ്രതീക്ഷിക്കാം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പ്രത്യേകിച്ചും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും പിതാവിൻ്റെ സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ പിതൃ സമ്പത്ത് ലഭിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പല വിധത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വളരെ നാളുകളായിട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടം ണ്ടാവും വളരെ ആളുകളായിട്ടും അതുപോലെ വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ സാധ്യത തെളിഞ്ഞു വരും മൃഗവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും പൊതു ഈ വാരം നന്നായിരിക്കും മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്ത് പാലിച്ചു കഴിഞ്ഞു ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പൊതുവേ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉന്നത ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാബല്യം ഉണ്ടാവും സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥകളൊക്കെ ഉണ്ടാവാം എങ്കിലും ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളോ ടെൻഷനോ വിഷമങ്ങളോ അലച്ചിലോ അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് എന്തെങ്കിലും മനസ്സമാധാനക്കുറവ് വിഷമങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പിന്നെ പൂരിട്ടാതി അവസാനം ഉത്തരട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്കൊന്നും വിഷുബലം അത്രത്തോളം അനുകൂലമല്ല അതുപോലെ തന്നെ വാരബലം നോക്കുമ്പോഴും ഈ വാരം അത്ര ശുഭകരമല്ല ചെറിയ ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ജാതകപ്രകാരം നല്ല ദശയും നല്ല അപഹാരങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ കുറച്ചൊരാശ്വാസത്തിനു വകയുണ്ടാവും നല്ല പീരീഡാണെങ്കിൽ ജാതകത്തിൽ ഇപ്പോൾ ശുക്ര നിൽക്കുകയാണെങ്കിലും ശുക്രദശ നടക്കുകയാണെങ്കിൽ ആ ശുക്രൻ ജാതകത്തിൽ വളരെ ഉച്ചസ്ഥാനത്തോ അല്ലെങ്കിൽ വളരെ സ്വക്ഷേത്രത്തിലോ അനുകൂലമായിട്ടൊക്കെ നിൽക്കുകയാണ് നല്ല ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങളൊക്കെ കിട്ടും അപ്പോൾ ചാരവശാലുള്ള ഫലത്തിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക ശ്രീപദ്മനാഭ സ്വമക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണന്റെ മറ്റ് അമ്പലങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറി പൂർണ്ണമായിട്ടും ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ അനന്തപജ്ഞാതം ഏഷ്യാന സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയറക്കോണം വിവോ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ വീണ്ടും അനന്തമജ്ഞാനം അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു എ ഇ ടൈം ഏഴ് മുപ്പതിന് മുഡിലീസ്റ്റിലും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക